കേരളത്തിലെ ഒരു വികസനവും വരാൻ പാടില്ല എന്നാണ് യുഡിഎഫ് കാണുന്നത്. ആ വികസനം തടയുന്നതിന് കേന്ദ്രത്തിലെ ഭരണകക്ഷി എന്ന നിലയ്ക്ക് ബിജെപിയുടെ സഹായവും ഇവിടെ കോൺഗ്രസ് തേടുകയാണ്. നമ്മുടെ അനുഭവമാണ്, നമ്മുടെ കേരളത്തിൽ നിന്ന് 18 പാർലമെന്റ് അംഗങ്ങൾ ലോക്സഭയിലുണ്ട്, യുഡിഎഫിൽ. ആ 18 പേര് കേരളത്തിന് വേണ്ടി ഒരു ഘട്ടത്തിലും ശബ്ദമുയർത്തത് നാം കണ്ടില്ല. എല്ലാ ഘട്ടത്തിലും അതിനെ വിപരീതമായ സംസ്ഥാന താല്പര്യത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നതാണ് നാം കണ്ടത്. ഇതാണ് നമ്മുടെ അനുഭവം. എന്നാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോയേ പറ്റൂ. കേന്ദ്രത്തിലെ ബിജെപി ഗവൺമെന്റ് ആർഎസ്എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റാണ്. അതിൻ്റെ ഭാഗമായി തന്നെ അവർ ചെയ്തു വെച്ച നടപടികൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വലിയ തോതിൽ പോർലേൽപ്പിക്കുന്നവയായിരുന്നു. അതിൻ്റെ ഭാഗമായി മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടി വലിയ തോതിലാണ് വർഗീയ ശക്തികളെ അടിച്ചുവിട്ടത്. വർഗീയ സംഘർഷങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ടായി, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ, ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ മുസ്ലിം ജനവിഭാഗത്തിന് നേരെ തന്നെ, എന്നാൽ ക്രൈസ്തവ വിഭാഗത്തിന് നേരെയും ഒട്ടും കുറവില്ല എന്ന മട്ടിൽ ആക്രമണങ്ങൾ പലയിടത്തായി അരങ്ങേറി. ഇവിടെ മതന്യൂനപക്ഷത്തെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഏതെല്ലാം തരത്തിൽ വർഗീയ സംഘർഷങ്ങൾ കൂടുതൽ കൂടുതലായി വളർത്തിയെടുക്കാൻ കഴിയും, അതിനാണ് വലിയ ശ്രമം സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യുന്നതിനും തങ്ങൾക്ക് ഒരു മടിയുമില്ല എന്നവർ അവരുടെ ചെയ്തികളിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ള കാര്യങ്ങളടക്കം ലംഘിക്കുന്ന അവസ്ഥയുണ്ടായത്. ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്, അതിൻ്റെ തുടർച്ചയായി ആ സംസ്ഥാനത്തെ രണ്ടാക്കി വെട്ടിമുറിച്ചു, അതിൻ്റെ തുടർച്ചയായി നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ച മറ്റനേകം നടപടികൾ, ഇവിടെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമെന്ന നിലക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൗരത്വം മതാടിസ്ഥാനത്തിലുള്ളതല്ല. എന്നാൽ മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം എന്ന നിലയിൽ പൗരത്വ നിയമ ഭേദഗതി ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ എന്തു ചെയ്യുമെന്ന ദാർഢ്യമായിരുന്നു. ആ ദാർഢ്യത്തിനാണ് കർണാടകയിലെ ജനങ്ങൾ ഇപ്പോൾ ചുട്ട മറുപടി നൽകിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങളെ പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഇവിടെ നാം കാണേണ്ടത് ഉത്തർപ്രദേശിലും പഞ്ചാബിലുമടക്കം ഈ ഘട്ടത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി എന്ന് നാം ശ്രദ്ധിക്കണം. ഞങ്ങൾ മുന്നോട്ട് പോകിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന ധാരണ സൃഷ്ടിക്കാനായിരുന്നു BJP ശ്രമം. നിങ്ങളെ അങ്ങനെ പോകാൻ അനുവദിക്കില്ല. നിങ്ങൾ വീണ്ടും രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ അത് രാജ്യത്തിൻ്റെ സർവനാശത്തിനാണ് വഴിവെക്കുക എന്ന് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായുള്ള നിലപാടുകളിലേക്ക് ജനങ്ങൾ മാറുന്നു.
ഇവിടെ ബിജെപിയെ തളക്കാൻ കരുണീയമായിട്ടുള്ള മാർഗം നമ്മുടെ രാജ്യത്തിന്റെ പൊതുസാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോ കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചു ഈ പൊതുസാഹചര്യം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കോൺഗ്രസ്സിന് കഴിയണം കാരണം കോൺഗ്രസ് പണ്ട് രാജ്യം ഒറ്റക്ക് ഭരിച്ച ഒരു കക്ഷിയാണ് ദീർഘകാലം പക്ഷേ ആ കോൺഗ്രസ് അല്ല ഇന്ന് ഇന്ന് പലയിടത്തും കോൺഗ്രസ് ദുർബലമാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുപോകാൻ കോൺഗ്രസ്സിന് കഴിയണം ഇപ്പോ തെക്കേ ഇന്ത്യ പൂർണ്ണമായി ബിജെപി മുക്തമായിരിക്കുന്നു കർണാടകയുടെ തൊട്ടുകിടക്കുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അത് തെലുങ്കാനയായാലും ആന്ധ്രാപ്രദേശായാലും തമിഴ്നാടായാലും കേരളമായാലും കോൺഗ്രസ്സിൻ്റേതല്ല കോൺഗ്രസ് അല്ലാത്ത ഭരണ സംവിധാനങ്ങളാണ് ഇവിടങ്ങളിലെല്ലാം ഉള്ളത് രാജ്യത്തിൻ്റെ മറ്റ് പല സംസ്ഥാനങ്ങളുടെയും പേരുകൾ ഞാനിപ്പോൾ ഇടുന്നില്ല അവിടങ്ങളിലും അതത് സംസ്ഥാനങ്ങളുടെ പ്രാദേശിക കക്ഷികളാണ് ഭരണത്തിലുള്ളത് ഇവിടെ ബി ജെ പിയെ പൂർണ്ണമായും പരാജയപ്പെടുത്തുക എന്നാണ് ആവശ്യം അതിനാദ്യം വേണ്ടത് ആ സംസ്ഥാനത്തിൻ്റെ യാഥാർത്ഥ്യം അംഗീകരിക്കണം അതനുസരിച്ചുള്ള നിലപാടുകൾ ആരൊക്കെ ബി ജെ പിക്കെതിരെ അണിനിരക്കാൻ തയ്യാറാകുന്നുണ്ടോ അവരെയെല്ലാം അവിടെ അണിനിരത്തുക ബി ജെ പിയെ അവിടെ പരാജയപ്പെടുത്തുക അത്തരമൊരു നിലപാട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്വീകരിക്കാൻ കഴിയണം അത് പ്രായോഗികമായി ബി ജെ പിയെ തറപറ്റിക്കാനുള്ള വഴിയായിരിക്കും അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ തർക്കങ്ങൾ ഉയർന്നു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു പോവുക കാരണം രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് പ്രധാനം അത് നമ്മുടെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെയും ഒക്കെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് എന്നത് കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിക്കാനാവണം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോയാൽ ഒരു സംശയവുമില്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നല്ല രീതിയിൽ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ളത്